ഹലോ, അസ്സലാമു അലൈക്കും. പഴയ ടീഷർട്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ട്രെൻഡി ആയിട്ടുള്ള സ്റ്റൈലിഷ് ഹെഡ് ബാൻഡ്സ് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഞാനൊരു ലാർജ് സൈസ് പഴയ ടീഷർട്ടാണ് എടുത്തത്. പിന്നെ അത് കട്ട് ചെയ്യാൻ ഒരു കത്രികയും ഒരു മെഷർമെൻറ്റ് ടേപ്പും. നമുക്ക് ആദ്യം ആ ടീഷർട്ടിൻ്റെ ലോവർ പാർട്ടിൽ ഉണ്ടാവില്ല, സ്റ്റിച്ച് ചെയ്തിങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന ഭാഗം, നല്ല കട്ടിയുള്ള ഭാഗം, അത് നമ്മൾ വെട്ടിയെടുക്കണം. അതിൻ്റെ ആവശ്യമില്ല, നല്ല കട്ടിയുള്ള ഭാഗമല്ല, അപ്പോൾ അത് ഒഴിവാക്കി കളയണം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഈ വെട്ടിക്കളഞ്ഞ ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് ഒഴിവാക്കാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഹെഡ് ബാൻഡിന് നമുക്ക് എത്രയാണ് സൈസ് വേണ്ടത് അതിനനുസരിച്ച് നീളവും വീതിയും മെഷർ ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം എനിക്ക് ഈ നീളവും ഈ വീതിയും എനിക്ക് കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ അത് വെട്ടാൻ പോവാണ്. കട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു പീസ് കിട്ടും. അത് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് രണ്ട് എൻഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് വ്യത്യസ്ത പീസ് ആയിട്ട് കിട്ടും. ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഓരോ പീസിൻ്റെയും ചീത്ത വശം ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ തയ്യൽ മെഷീനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ തുന്നിയാലും മതി കേട്ടോ, ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി, അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ ചീത്ത വശത്താണല്ലോ സ്റ്റിച്ച് ചെയ്തത്, അപ്പോൾ അതിനെ നല്ല വശം പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കൈ വെച്ച് ചെയ്താൽ നല്ല വൃത്തിക്ക് തന്നെ നല്ല വശം പുറത്തേക്ക് വരും. നമുക്കിതുപോലെ രണ്ട് ഭാഗങ്ങൾ കിട്ടും. ഇനി നമ്മൾ പാറ്റേൺ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഓരോ ഭാഗത്തിന് ചീത്ത വശങ്ങളുണ്ടല്ലോ, അതിങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു പ്ലസ് ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമുക്കൊരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്, ഒരു ഹെഡ് ബാൻഡിൻ്റെ പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ടർബൻ സ്റ്റൈൽ ഹെഡ് ബാൻഡാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ ഒരു ഭാഗങ്ങളുണ്ടല്ലോ, ഓരോ പോർഷൻ്റെയും ആ ഒരു എൻഡ് നമുക്കൊന്ന് ജോയിൻ ചെയ്യണം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകാനാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തുന്നാൻ പറ്റുമെങ്കിൽ തുന്നിയാലും മതി. ഇപ്പോൾ രണ്ട് എൻഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് ഭാഗങ്ങളും ഒരുമിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. എന്നാലല്ലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഹെഡ് ബാൻഡിൻ്റെ രൂപം കിട്ടുള്ളൂ. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല, കാരണം കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നീഡിൽ കുട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ തുന്നി കൊടുക്കാണ്. തുന്നി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. ഇപ്പോൾ തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുന്നിയാൽ മതി. സൂചിയും നൂലൊന്നും ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. തുന്നിയാലും നമുക്ക് അതേ ഒരു പ്രൊഫഷൻ കിട്ടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് ടർബൻ സ്റ്റൈൽ ഹെഡ് ബാൻഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. Thank you.
നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ടീഷർട്ടിന്റെ ലോവർ പാർട്ടിലുള്ള കട്ടിയുള്ള ഭാഗം മുറിച്ചു കളഞ്ഞ് ഒഴിവാക്കാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 3 ഈക്വൽ സൈസിലുള്ള സ്ട്രിപ്സ് ആണ്. അപ്പോൾ ഒരു സ്കെയിലോ അല്ലെങ്കിൽ മെഷർമെൻറ് ടേപ്പോ ഉപയോഗിച്ചിട്ട് ആ ഒരു കറക്റ്റ് 3 ഈക്വൽ സൈസിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ സ്ട്രിപ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈക്വൽ സൈസിലുള്ള 3 സ്ട്രിപ്സ് കിട്ടും. അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ സ്ട്രിപ്പ് എടുത്തിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ രണ്ട് കയ്യിലും വെച്ചിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ 3 ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഓരോ സ്ട്രിപ്പും നമ്മൾ എൻഡിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1-2 കിട്ടും. അങ്ങനെ ടോട്ടൽ 6 സ്ട്രിപ്സ് കിട്ടും. അതിനെ 3-2 സെറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ പോർഷനാക്കി തിരിക്കുകയാണ്. അടുത്തതൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് ഒരു പാറ്റേൺ പോലെ. അപ്പോൾ അത് ഒരു സെറ്റിന് നമ്മളൊരു ലൂപ്പ് ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ മുകളിൽ മറ്റേ 3 ആ സെറ്റ് ഒരു യു ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത ഭാഗത്ത് നിന്നാണ് നമ്മൾ പാറ്റേൺ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് പറഞ്ഞറിയേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ 4 ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള പാറ്റേൺ കിട്ടും. ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ സ്ട്രിപ്സിന്റെ അധികം വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക. ശേഷം ഞാൻ 2 ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സെയിം ഫാബ്രിക്കിൻ്റെ ഒരു റെക്റ്റാങ്കുലർ പീസാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു ബാൻഡിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിലോട്ട് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു അത് ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കഴിഞ്ഞ 2 ഹെഡ് ബാൻഡ് ഉണ്ടാക്കാനും വേണ്ടി ചെയ്ത പോലെ തന്നെ ഒരു പയർ ടീഷർട്ട് ഒന്ന് എൻ്റെ സൈസിൽ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിന് 2 കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് സെപ്പറേറ്റ് ആക്കുകയാണ്. നമുക്ക് ഈ ഒരു ടൈപ്പ് ബാൻഡ് ഉണ്ടാക്കാൻ നമുക്ക് 1 പീസ് മാത്രം മതി കേട്ടോ. എന്നിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ചീത്ത വശം ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു സ്റ്റിഫായിട്ടൊരു ഭാഗം വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ട്രാ ക്ലോത്ത് എടുക്കുന്നുണ്ട്. നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ വടിക്കാറില്ലേ പോപ്ലിൻ ക്ലോത്ത്, ആ ഒരു ഫാബ്രിക്കാണ്. അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചെടുത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് നല്ല വശത്തേക്കാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ബാൻഡ് ഉണ്ടാക്കുമ്പോൾ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്.
നമുക്ക് സെന്ററിൽ ആ ക്ലോത്തിന്റെ സെന്ററിൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. അതെന്തിനാന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ വീഡിയോ കാണിക്കുന്ന പോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ഫോൾഡ് ആക്കാൻ പോവാണ്. അതൊരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ മടക്കി വെച്ച ആ സെന്റർ പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ തുന്നി കൊടുക്കാണ്. ഇങ്ങനെ തുന്നി കൊടുത്തിട്ട് ഇതുപോലെ കെട്ടിക്കെട്ടായിട്ട് കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കും. നമുക്ക് വേണ്ടത് ഈ സെയിം ഫാബ്രിക്കിന്റെ ഒരു ചെറിയ പീസാണ്. അത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെറുതായിട്ട് മണക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ആ സെൻട്രൽ പോർഷനിൽ കവർ ചെയ്യാൻ വേണ്ടിട്ട്, ആ തുന്നിയ ഭാഗം ഉണ്ടല്ലോ അതൊന്നും കാണാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. ശ്രദ്ധിക്കണം, ചെറിയൊരു പീസ് മതി. ഇതിങ്ങനെ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. കെട്ടി കൊടുക്കുമ്പോൾ ചെറിയൊരു ഒരു മടക്ക് പോലെ ഇടാൻ നോക്കുക. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്താൽ വെറുതെ ഒരു ക്ലോത്ത് ഇങ്ങനെ കെട്ടി വെക്കുന്ന പോലെ തോന്നില്ല, ചെറിയൊരു മടക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഭംഗി ഇട്ടു. ഇങ്ങനെ മടക്കിന് ശേഷം ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അധികം വരുന്ന ഭാഗം ഒന്നെങ്കിൽ ആ തുന്ന എന്നല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇപ്പൊ കണ്ടില്ല, നല്ലൊരു പാറ്റേൺ കിട്ടി അല്ലേ. ഇനി നമ്മൾ മറ്റേ ബാൻഡൊക്കെ ചെയ്ത പോലെ തന്നെ രണ്ട് ഭാഗം കൂടി ഒരുമിച്ച് നമ്മൾ ജോയിൻ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഹെഡ് ബാൻഡിന്റെ രൂപം കിട്ടുള്ളൂ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്കൊരു ക്യൂട്ട് ആയിട്ടുള്ള ഹെഡ് ബാൻഡ് കിട്ടും. മറ്റു രണ്ട് ഹെഡ് ബാൻഡ് ചെയ്ത പോലെ ഇതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റെല്ലാ ബാൻഡ് ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സൈസിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് വെച്ചു, എന്നിട്ട് അതിന് ചീത്തവശം മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. പക്ഷെ ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്, അതെന്താണെന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മളൊരു സൈഡല്ലേ ഉള്ളൂ, ഇതിൻ്റെ മൂന്ന് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോത്തിൻ്റെ ഏകദേശം ഒരു സെൻറ്ററിൽ എത്തുമ്പോൾ അവിടെ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ നീളത്തിൽ ഒരു ഗ്യാപ്പ് ഇട്ടെടുക്കണം. ആ ഗ്യാപ്പ് ഇട്ടതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ആ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക. ബാക്കി വരുന്ന ആ ഭാഗങ്ങൾ മുഴുവൻ ആ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ ഹോൾ ഇട്ടതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോളിലൂടെ ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് നമ്മുടെ നല്ല ശ്രദ്ധ പുറത്തെത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ ബാൻഡൊക്കെ ചെയ്തപ്പോൾ ആ ഒരു ക്ലോത്തിൻ്റെ ഒരു വശം മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ മൂന്ന് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആ നല്ല വശം പുറത്തെടുക്കാൻ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് സെൻറ്ററിൽ ഇതുപോലെ ഒരു 1 ഇഞ്ച് നീളത്തിൽ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടെടുത്തത്. അപ്പോൾ ഇതേപോലെ നല്ല വശം പുറത്തെടുത്താലും ആ സ്റ്റിച്ച് ഇടാത്ത ഭാഗം തന്നെ കാണുന്നില്ല, നല്ല വൃത്തിക്ക് തന്നെ ഇതിൽ കാണുന്ന പോലെ നിൽക്കും. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ഒരു ഫ്രെയിമാണ്. ഇനി ഫ്രെയിം ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡോ അല്ലെങ്കിൽ പുസ്തകമോ എന്തായാലും മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഫ്രെയിം നമ്മുടെ ആ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി ശ്രദ്ധിച്ച് കാണണം, നമ്മളത് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യാൻ പോവാണ്. ആ ടൈ ചെയ്യുന്ന എങ്ങനെയാണ് ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. We'll be right back.
ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈ ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം ഈസിയാണ്.